സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ മലയോര ഹൈവേ നിർമ്മാണത്തിൽ കോഴിക്കോട് ജില്ലയിലെ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി വനവകുപ്പ് മന്ത്രിയും വിവിധ എംഎൽഎമാരും പങ്കെടുത്ത യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കോഴിക്കോട് ജില്ലയിലെ മലയോര ഹൈവേ നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. മലയോര ഹൈവേ പ്രവൃത്തി പുരോഗതി വിലയിരുത്താൻ ചേർന്ന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറരുതെന്നും മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രവൃത്തി പൂർത്തിയാക്കണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കോടഞ്ചേരി കക്കാടംപോയിൽ തലയാട് കോടഞ്ചേരി 28 മൈൽ തലയാട് പുല്ലുവയൽ തൊട്ടിൽപാലം നിരവിൻപുഴ മൂന്നാംകൈ തൊട്ടിൽപാലം എന്നീ റോഡുകളിലെ വിവിധ റീച്ചുകളിലായുള്ള പ്രവൃത്തികൾ മന്ത്രി വിലയിരുത്തി. കോടഞ്ചേരി കക്കാടംപോയിൽ റോഡിൽ റീ അലൈൻമെന്റ് ആവശ്യമുള്ള 6 കിലോമീറ്ററിൽ ഫെബ്രുവരി 28-നകം സർവേ പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകി. മെയ് 20 മുമ്പ് ഈ സ്ട്രക്ചറിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനും സെപ്റ്റംബറിൽ മുഴുവൻ റോഡിന്റെയും പ്രവൃത്തി പൂർത്തീകരിക്കാനുമാണ് നിർദ്ദേശം. തലയാട് കോടഞ്ചേരി റോഡിൽ ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് സാങ്കേതികാനുമതി ഫെബ്രുവരി 9-നകം ലഭ്യമാക്കും. പുതിയ DPR ഉടൻ നവീകരിക്കും. സാമ്പത്തികാനുമതി ലഭ്യമാക്കുന്നതിലെ പ്രശ്നം പരിഹരിക്കാനും നിർദ്ദേശമുണ്ട്. പുല്ലുവയൽ തൊട്ടിൽപാലം റോഡിൽ 28 കിലോമീറ്ററിൽ 14 കിലോമീറ്റർ ടെൻഡർ ചെയ്തു. ബാക്കി 14 കിലോമീറ്ററിലെ ഭൂമി പ്രശ്നം സംബന്ധിച്ച എസ്റ്റിമേറ്റ് ഫെബ്രുവരി 15-നകം തയ്യാറാക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. നിരവിൻപുഴ മൂന്നാംകൈ തൊട്ടിൽപാലം റോഡിൽ ഫെബ്രുവരി 22-നകം TPR തയ്യാറാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വനവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ, എംഎൽഎമാരായ TP രാമകൃഷ്ണൻ, ഇ കെ വിജയൻ, ലിൻഡോ ജോസഫ്, കാനത്തിൽ ജമീല, കെ കെ രമ, ജില്ലാ കളക്ടർ എൻ തേജ് ലോഹിത് റെഡ്ഡി, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ആനന്ദ് സിംഗ്, പൊതുമരാമത്ത് വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സാംബശിവറാവു, ദേശീയപാത അതോറിറ്റി, പൊതുമരാമത്ത്, കിഫ്ബി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.